ഹലോ വെൽക്കം ടു സയൻസ് കിച്ചനറ്റ്. ക്രിസ്മസ് എന്നും തിളക്കമാർന്ന കാഴ്ചകൾക്കും മനസ്സിനും മധുരവും നൽകുന്നൊരു കാലമാണ്. മഞ്ഞിൻ്റെ തണുപ്പും ക്രിസ്മസ് നക്ഷത്രങ്ങളുടെ തിളക്കവുമെല്ലാം ഒരു സന്തോഷം തന്നെയാണ്. അതേപോലെ തന്നെ ഒന്നാണ് ക്രിസ്മസ് കേക്ക്. ക്രിസ്മസിന് കേക്ക് ഇല്ലെങ്കിൽ ക്രിസ്മസ് പൂർണ്ണമാകില്ലെന്ന് കരുതുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് അതിൻ്റെ രുചി ഒട്ടും കുറയാതെ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമേ തന്നെ പ്ലം കേക്കിന് ആവശ്യമായ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ചെറി, 1/4 കപ്പ് ബ്ലാക്ക് റേസിൻസ്, 1/4 കപ്പ് ഗോൾഡൻ റേസിൻസും 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസാണ്. ഇനി ഒരു പാനിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്യുക. ഇനി ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ ഓറഞ്ച് ജ്യൂസ് എല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൽ പിടിച്ച് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ്. ഓറഞ്ച് ജ്യൂസ് സോക്ക് ചെയ്ത് വെക്കുന്നതിലും എളുപ്പവും രുചിയുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പെട്ടെന്ന് തന്നെ സോഫ്റ്റായും കിട്ടും. ഇത് കേക്കിന് നല്ല രുചി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറാനായി മാറ്റിവെക്കും. ഇനി പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. ഇതാണ് പ്ലം കേക്കിന് ആ കളറ് നൽകുന്നത്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് സമയം എടുത്ത് തന്നെ ഇത് കാരമലൈസ് ചെയ്തെടുക്കുക. ഇത് അധികം കരിഞ്ഞു പോകാതെ വേണം ചെയ്തെടുക്കാൻ. ഒരുപാട് കരിഞ്ഞു പോയാൽ കേക്കിന് ഒരു കയ്പ്പുരസം വരാം. എന്നാൽ ഒരു ഡാർക്ക് കളർ കിട്ടുന്നത് വരെ കാരമലൈസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് തിളപ്പിക്കുക. ഈ സമയം ഇതിൽ കട്ടകൾ വരും, അത് മെൽറ്റ് ചെയ്യിച്ചെടുക്കുക. അതിനുശേഷം ഇത് ചൂടാറാനായി മാറ്റിവെക്കുക. ഇനി കേക്ക് തയ്യാറാക്കുവാനായി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടി, 1/2 ടീസ്പൂൺ ജാതിക്ക പൊടി, 5 ഏലക്കയും 5 ഗ്രാമ്പും പൊടിച്ചതും 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് 3 തവണയെങ്കിലും അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ബട്ടർ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റർ ഇല്ലെങ്കിൽ ഇതേ പ്രോസസ്സ് വിസ്ക് ഉപയോഗിച്ചും ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബട്ടറിന് പകരം 1/4 കപ്പ് ഓയിൽ ചേർത്തും ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ ഇതിലേക്ക് മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1 മുട്ട ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ചേർത്ത് ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കാരമൽ സിറപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി യോജിപ്പിക്കുക. ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലി വെള്ളഭാഗം വരാത്ത രീതിയിൽ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുക. ഇതിൽ നിന്ന് ഒരൽപ്പം മാറ്റിവെക്കുക. ഇനി 1/4 കപ്പ് കാഷ്യൂനട്ട്സും കൂടി ചേർത്ത് പതിയെ മിക്സ് ചെയ്ത് കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ കേക്ക് ട്രേ ഓയിൽ പുരട്ടി അതിൽ ബട്ടർ പേപ്പർ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ പുരട്ടി കൊടുത്താലും മതിയാകും. ഇനി ഇത് നന്നായി ഒന്ന് ലെവൽ ചെയ്തെടുത്ത് അതിന് മുകളിൽ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ 1 10 മിനിറ്റ് മുൻപേ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. കുക്കറിൽ 1 തട്ട് വെച്ചിട്ട് വേണം പ്രീഹീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 മണിക്കൂറും 5 മിനിറ്റും എടുത്താണ് ഇത് ബേക്ക് ചെയ്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ രുചികരമായ പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്.
ഇത് ചൂടാറിയതിന് ശേഷം ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞു വെച്ച് കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും കഴിഞ്ഞു വേണം സെർവ് ചെയ്യാൻ. അപ്പോഴേക്കും കേക്കിന് നല്ലൊരു മണവും രുചിയും എല്ലാം വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.